പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 മാർച്ച് മാസം 11 തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ 2 വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മോട് കൃപ ചെയ്തിരിക്കുന്നു. ഈ ദിനം എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അനുഗ്രഹവും നന്മയും സന്തോഷവും ലഭ്യമാകുന്ന ഒരു ധന്യദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 13 വാക്യം. യിരെമ്യാ ചാപ്റ്റർ 29 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. കരയുന്ന പ്രവാചകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ധന്യനായ ഒരു ദീർഘദർശിയത്രേ യിരെമ്യാ പ്രവാചകൻ. താൻ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ജാതികൾക്ക് പ്രവാചകനായി അപ്പോയിന്റഡായി ഈ ഭൂമിയിലേക്ക് ജാതം ചെയ്ത ഭക്തനായ ഒരു ദൈവദാസൻ. ഇസ്രായേൽ ജനത്തിൻ്റെ പിന്മാറ്റം, അകൃത്യം, ദൈവത്തോടുള്ള മത്സരം എന്നിവ മൂലം ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് കരഞ്ഞു യാചിക്കുന്ന കരയുന്ന പ്രവാചകൻ. ഇസ്രായേൽ ജനത്തിന് നേരിടുന്ന ബാബേൽ പ്രവാസത്തെക്കുറിച്ച് വ്യക്തമായി ഈ വലിയ പ്രവാചക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നിലയിൽ ഇസ്രായേൽ ജനം പ്രവാസത്തിലായി പ്രതികൂലത്തിലും പ്രതിരോധത്തിലുമായി പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അവർ ദൈവത്തെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും എന്ന് ദൈവിക അരുളപ്പാട് പ്രവാചകനായ യിരെമ്യാവ് ജനത്തോട് വിളിച്ചു പറയുന്നതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൻ്റെ പശ്ചാത്തലം. ഇസ്രായേൽ ജനം ദൈവത്തെ വെറുതെ അന്വേഷിക്കുകയല്ല, പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ ആവശ്യത്തോടെ, ആത്മാർത്ഥതയോടെ, വേദനയോടെ, ദൈവമേ ഉള്ളൂ ഇനിയും ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ എന്നുള്ള തിരിച്ചറിവോടെ ദൈവത്തെ ആര് അന്വേഷിക്കുന്നുവോ അവർക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മ ഒരാഴ്ചയുടെ അവസാന ദിനങ്ങളിലേക്ക് എത്തുകയാണ്. ഈ മാർച്ച് മാസത്തിൻ്റെ 10 അതാത് രാജ്യങ്ങളിൽ, പ്രദേശങ്ങളിൽ ദൈവം നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു പരിപാലിച്ചു. ദൈവത്തിൽ നിന്നും നിരവധി അനവധി നന്മകൾ, അനുഗ്രഹങ്ങൾ, അത് ലോകപ്രകാരമാണെങ്കിലും ആത്മീകമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും സന്തോഷമാണെങ്കിലും നാം അനുഭവിച്ചു പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന് തക്കവണ്ണം നാം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായി ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുന്നുണ്ടോ? അതോ നമുക്ക് വേണ്ടതൊക്കെ നൽകുന്ന ഒരു സപ്ലയർ, ഒരു പ്രൊവൈഡർ, നമ്മളൊന്നും പേ ചെയ്യണ്ട, നമുക്ക് ഇൻവോയ്സ് ഒന്നുമില്ല, പേയ്മെന്റിന് വേണ്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമ്മുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ പോയി പറയുക, ദൈവം അത് തന്നുകൊള്ളണം, ഈ നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന നമ്മുടെ ഒരു സപ്ലയർ, ഒരു നിശബ്ദ സഹായി, ഒരു അദൃശ്യമായ ഒരു ഉപകാരി,
ഇതിനപ്പുറം എനിക്കും നിങ്ങൾക്കും ഈ ദൈവം ആരാണ്? ഈ പകൽ നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, നാം ആത്മാർത്ഥമായി ഈ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? ഈ ദൈവവുമായി നമ്മുടെ വ്യക്തിപരമായ ബന്ധം എന്താണ്, എത്രത്തോളമുണ്ട്? കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ദൈവീക ബന്ധമാണോ നമ്മുടെ ബന്ധം? പ്രിയ ദൈവജനമേ, അത് ജാതികളുടെ രീതിയാണ്, ജാതികളുടെ ചട്ടമാണ്. നാം ജാതികളുടെ നിലയിൽ പോകേണ്ടവരല്ല. യേശുവിൻ്റെ രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നാം ആത്മാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി ദൈവമായ ഒരു ഉഭയ സമ്മതത്തിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം തീർന്നു എന്നല്ല, നമ്മുടെ സാമ്പത്തിക ബാധ്യത മാറി എന്നല്ല. ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മുമ്പോട്ട് പോയാൽ പിറ്റേ ദിവസം നമുക്ക് ഒരു വലിയ ബാങ്ക് ഫ്രീ ആയിട്ട് കിട്ടി, പ്രശ്നം മാറി, വലിയ പ്രോപ്പർട്ടികൾ കിട്ടി, വിദ്യാഭ്യാസം ശരിയായി, വളരെ പെട്ടെന്ന് വിദേശ രാജ്യങ്ങളിൽ പോകുവാനിടയായി, രോഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല, ഒരിക്കൽ പോലും സങ്കടപ്പെടേണ്ടി വരത്തില്ല, ഒരു പ്രാവശ്യം പോലും കണ്ണ് നനയേണ്ടതായിട്ട് വരികയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു മിഥ്യാലോകത്തിലാണ് ഇന്നത്തെ ആത്മീയ ലോകം യാത്ര ചെയ്യുന്നതും അവർക്കിന്ന് വേണ്ടതും. അതല്ല യഥാർത്ഥ സ്പിരിച്വാലിറ്റി. നാം ആത്മാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും ദൈവം തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും. എന്നാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവഹിതപ്രകാരവുമാണ്. ഒരു ദൈവപൈതൽ ഒരിക്കലും ദൈവത്തെ വിട്ടുപോകാതെ വണ്ണം, ആ ദൈവപൈതൽ ദൈവവഴിയിൽ നിന്ന് പിന്മാറാതെ വണ്ണം, ലഭിക്കപ്പെടുന്ന ഭൗതിക നന്മകൾ മുഖാന്തരം അവന് ഭാവിയിൽ ദോഷം വരാതെ വണ്ണം, വേണ്ടത് വേണ്ട സമയത്ത് ഒട്ടും പിന്നിലുമല്ല മുന്നിലുമല്ലാതെ തമ്പുരാൻ നൽകുന്നവൻ തന്നെയാണ്. പക്ഷേ ആ ഭൗതിക നന്മകൾ ലക്ഷ്യമാക്കി നാം ദൈവത്തെ അന്വേഷിക്കുന്നവർ ആകരുത്. അതല്ല ആത്മീയം, അതല്ല വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ ലൗകികമായിട്ടുള്ളതും ലോകപ്രകാരമുള്ളതും മാറ്റിവെച്ചിട്ട് ഈ ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും ഈ പകൽ യിരെമ്യാ പ്രവാചകനിൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ ഒരു പുതിയ തീരുമാനത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി ദൈവിക സംസർഗത്തിലും കൂട്ടായ്മയിലും മുമ്പോട്ട് പോകുവാൻ ഇന്നത്തെ ദിനം പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യട്ടെ, അതിനായി നമ്മെ ഒരുക്കട്ടെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മാറി വചനമെന്തനുശാസിക്കുന്നുവോ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുമ്പോട്ട് പോകുവാൻ ഈ പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. അങ്ങനെ ഒരു ദൈവപൈതലിന് ദൈവവചനം പറയുന്ന അനുഗ്രഹങ്ങൾ നന്മകൾ ഈ ഭൂമിയിലേതും വരുവാനുള്ള ഭൂമിയിലേതും നൽകപ്പെടുവാനും ലഭിക്കപ്പെടുവാനും പ്രാപിക്കുവാനും ഇടയാവട്ടെ. അത് ഒരു ദൈവപൈതലിന് ലഭിക്കുക തന്നെ ചെയ്യും. ആകയാൽ ആ ഒരു വലിയ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാവത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങൾ ആത്മാർത്ഥമായി അങ്ങേ അന്വേഷിക്കുമ്പോൾ അങ്ങേ കണ്ടെത്തുവാൻ കഴിയുമെന്ന് യിരെമ്യാ പ്രവാചകനിൽ കൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനാൽ സ്തോത്രം. ഞങ്ങൾ ദൈവീക സംസർഗത്തിലും ആത്മാർത്ഥമായ ബന്ധത്തിലും മുൻപോട്ട് പോകണം എന്നുള്ളതിൻ്റെ ആവശ്യകത ഇന്ന് ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചതിനായി സ്തുതിക്കുന്നു. ആകയാൽ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇവിടെ നിന്ന് ഒരുക്കണമേ.
ഏത് പ്രതികൂല സാഹചര്യത്തിലും അങ്ങേ വിട്ടുപോകാതെ ആത്മാർത്ഥമായി അന്വേഷിച്ച് കണ്ടെത്തി ആ ജീവിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് നിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മസിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിച്ച് ദൈവിക സാന്നിധ്യം ഉൾക്കൊണ്ട് ദൈവത്തെ കണ്ടെത്തി ദൈവം നമ്മെ ഗൈഡ് ചെയ്യുന്ന നിലകളിൽ മുൻപോട്ട് പോയി നമ്മുടെ ജീവിതം ധന്യവും മനോഹരവും ദൈവത്തിനും മനുഷ്യർക്കും സാക്ഷ്യവും അനുഗ്രഹപ്രദവുമാകുവാൻ ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഇടയാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.